നമ്മുടെ പോലീസിന് ഇന്നലെ എന്താണ് സംഭവിച്ചത് വിലയിരുത്തലുമായി ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് അനന്തൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്രമിക്കൂട്ടങ്ങൾ അഴിഞ്ഞാടിയപ്പോൾ ഇന്ന് പോലീസും അതേ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് നിരവധി സംഭവങ്ങൾ എണ്ണിപ്പറയാനുണ്ട് കഴിഞ്ഞ ദിവസത്തെ കോടതി മിന്നൽ ഹർത്താൽ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ പോലും പോലീസ് ഉണർന്നു പ്രവർത്തിച്ചില്ല ഡി ജി പിയുടെ ഭാഗത്തു നിന്നും വേണ്ട നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടില്ല എന്താണ് സംഭവിച്ചത് ഈ വിവിധ കോണുകളിൽ നിന്നുള്ളത് കേവലം ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ടാണോ കാണേണ്ടത് യാഥാർത്ഥ്യങ്ങൾ അനവധിയല്ലേ മുഖ്യമന്ത്രി ന്യായീകരിക്കുമ്പോഴും പ്രജീഷ് മിനങ്ങാന്നാണ് സംസ്ഥാനത്ത് രാജ്യത്തുടനീളം നടന്ന റെയ്ഡിൻ്റെ ഭാഗമായി സംസ്ഥാനത്തും എൻ ഐ എ റെയ്ഡ് നടത്തുകയും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അടക്കം കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് അതിന് തൊട്ടു പിന്നാലെയാണ് കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ പത്രസമ്മേളനം വിളിച്ച് ഇന്നലെ ഹർത്താൽ ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിയത് അതിനു പിന്നാലെ വൈകുന്നേരത്തോടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പത്രക്കുറിപ്പ് ഇറങ്ങി പിറ്റേന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് അത് മിന്നൽ ഹർത്താലാണ് അത്തരമൊരു ഹർത്താൽ സംസ്ഥാനത്ത് നടത്താൻ പാടില്ല എന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടിട്ടുണ്ട് മാത്രമല്ല ഹർത്താലുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഏഴ് ദിവസത്തെ നോട്ടീസെങ്കിലും മുൻകൂട്ടി നൽകണം എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്ക് പെട്ടെന്ന് ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്യാൻ കഴിഞ്ഞത് അതാണ് ഉയരുന്ന ചോദ്യം അങ്ങനെ ഒരു ഹർത്താൽ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ പോലീസ് ആ ഹൈക്കോടതി ഉത്തരവിനെ മാനിക്കുന്ന രീതിയിലാണോ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്നത് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമസംഭവങ്ങളിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്തായിരിക്കുന്നത് പോലീസാണ് ഇത്തരം ഒരു ഹർത്താൽ പിറ്റേന്ന് നടത്താൻ തലേന്ന് തന്നെ ആഹ്വാനം ചെയ്യുമ്പോൾ ആ ആഹ്വാനം നടത്തിയവരെ അപ്പോൾ തന്നെ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും മറ്റ് നിയമ നടപടികളിലേക്കും പോലീസ് പോയില്ല എന്നുള്ളതാണ് വലിയ വിമർശനം മാത്രമല്ല ഈ ഹർത്താൽ അംഗീകരിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പിന്നീടുണ്ടായത് അതായത് ഹർത്താൽ നടത്തുമ്പോൾ അതിനെതിരെ അക്രമം ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നുള്ളൊരു വിശ് ഒരു നിർദ്ദേശമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്നാണ് പൊതുവേ ഉയരുന്നത് കാരണം ഹർത്താൽ പ്രഖ്യാ മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആ ഹർത്താൽ ഒഴിവാക്കാനുള്ള നടപടികളായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടിയിരുന്നത് അതിനൊപ്പം തന്നെ ഈ ഹർത്താൽ നിയമവിരുദ്ധമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പോലീസിന് കഴിയണമായിരുന്നു എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അതിനൊപ്പം ഈ ഹർത്താലിൽ വലിയ തോതിലുള്ള അതിക്രമം ഉണ്ടാകുമെന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ഒപ്പം തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയും ഒക്കെ റിപ്പോർട്ട് നൽകിയിരുന്നു അവർ ചില മേഖലകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ചില കേന്ദ്രങ്ങളിൽ നിന്ന് മിന്നൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനകളും നൽകിയിരുന്നു പക്ഷേ അത്തരം മുന്നറിയിപ്പ് ഉണ്ടായ സ്ഥലങ്ങളിലൊന്നും പോലീസിൻ്റെ പ്രത്യേക കാവലോ സുരക്ഷയോ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല രാവിലെ മുതൽ തന്നെ അത്തരം അക്രമങ്ങളിലേക്ക് പോയപ്പോൾ അതിനെ തടയിടാൻ പോലീസിന് കഴിഞ്ഞില്ല സാധാരണക്കാർക്ക് സുരക്ഷിതമായി യാത്രയൊരുക്കാനോ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് സംരക്ഷണം നൽകാനോ പോലീസിന് കഴിഞ്ഞില്ല ഇതാണ് വലിയ വിമർശനമായി വന്നിരിക്കുന്നത് മാത്രമല്ല ഹർത്താലിനിടയിൽ പോലും ഹൈക്കോടതി ഇടപെട്ട് ഉരുക്കുമുഷ്ടി തന്നെ ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു അത്തരം ഒരു കർശനമായ നടപടി ആ സമയത്ത് പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ മാത്രമല്ല ഇന്നലെ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ ഉണ്ടായപ്പോൾ കുറേ അറസ്റ്റുകൾ പോലീസ് നടത്തിയിരുന്നു അതൊക്കെ വലിയ വിമർശനത്തിനിടയാക്കി കാരണം കൃത്യമായ അറസ്റ്റുകളൊന്നും നടന്നിട്ടില്ല കരുതൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വീണ്ടും ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അതിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തതായും ആയിരത്തി പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതായും എണ്ണൂറ്റി പത്തൊൻപത് പേർ കരുതൽ തടങ്കലിലായതുമായിട്ടാണ് പോലീസ് വിശദീകരിക്കുന്നത് അപ്പോഴും ഈ ഹർത്താൽ പ്രഖ്യാപിച്ച നേതാക്കൾ ഒളിവിൽ തന്നെയാണ് അവരെ കണ്ടെത്താനോ അവർക്കെതിരെ എന്ത് നടപടി എടുക്കുമെന്നോ പോലീസ് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല പ്രജീഷൻ ശരി അനന്തരാണ് വിവരങ്ങൾ നൽകിയത് അഷ്ടിക്ക് വകയില്ലാതെ അന്നം തേടുന്നവൻ്റെ ചായപ്പീടികയടക്കം തല്ലിത്തകർക്കുന്ന ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ട് പോലും കേരള പോലീസ് നിഷ്ക്രിയമായിരുന്നു ഇതല്ല കേരള പോലീസിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത്